സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ഒരു പ്രസ്താവനയാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത്. അദ്ദേഹം ഒരു സ്വകാര്യ ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത്, കടകംപള്ളി സുരേന്ദ്രൻ ഈ ശബരിമല വിഷയത്തിൽ നിലപാട് മാറ്റം നടത്തിയത് എന്തിനാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല എന്നാണ്. അതുമാത്രമല്ല, പാർട്ടിയുടെ നിലപാട് അന്നും ഇന്നും നവോത്ഥാനം മാത്രമാണെന്നും ശബരിമലയിൽ തുല്യത കൽപ്പിച്ചുകൊണ്ട് കോടതി വിധി എന്തായാലും അത് നടപ്പാക്കുമെന്നും സീതാറാം യെച്ചൂരി ആവർത്തിച്ച് പറഞ്ഞു. ഇതോടെ പൊളിഞ്ഞു വീണത് അല്ലെങ്കിൽ അഴിഞ്ഞു വീണത് സിപിഎം നേതാക്കളുടെ കപട മുഖമാണ്. കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ഈ ഇലക്ഷൻ ആഹ്വാനം വന്നതിന് ശേഷം സിപിഎം നേതാക്കളൊക്കെ ശബരിമല വിഷയത്തിൽ പലപ്പോഴും പലതരത്തിലുള്ള വളച്ചൊടിക്കലുകൾ നടത്തി വന്നിരുന്നു. അത്തരത്തിലാണ് കഴിഞ്ഞ ആഴ്ച കടകംപള്ളി സുരേന്ദ്രൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയായ കടകംപള്ളി സുരേന്ദ്രനും ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത്. 2018 നടന്ന സംഭവങ്ങൾ, ശബരിമലയിൽ നടന്ന സംഭവങ്ങൾ വേദനാജനകമെന്നാണ് കടകംപള്ളി പറഞ്ഞത്. അത് അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറയുകയുണ്ടായി. ഈ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ സീതാറാം യെച്ചൂരി പൊളിച്ചടുക്കിയിരിക്കുന്നത്. കാര്യം ഇത് എന്തുകൊണ്ടാണ് കടകംപള്ളി അങ്ങനെ പറഞ്ഞതെന്നത് എനിക്കറിയില്ല. ശബരിമല വിഷയത്തിൻ്റെ കാര്യത്തിൽ പാർട്ടിക്ക് അന്നും ഇന്നും ഒരു നിലപാടാണുള്ളത്. അത് നവോത്ഥാനം ലക്ഷ്യം വെച്ചുള്ള ഒരു നിലപാട് തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും പാർട്ടി തയ്യാറല്ല എന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ആവർത്തിച്ച് പറഞ്ഞത്. ഇത് വ്യക്തമാക്കുന്നത് സിപിഎമ്മിൻ്റെ അന്നും ഇന്നും അല്ലെങ്കിൽ എൽക്കാലത്തുമുള്ള നിലപാട് ആചാര വിരുദ്ധപരമായ നിലപാട് അല്ലെങ്കിൽ ആചാരങ്ങൾക്കെതിരെയുള്ള നിലപാട് തന്നെയാണ് സിപിഎമ്മിനുള്ളത് എന്ന് തന്നെ ഒന്നുകൂടി അടിവരയിട്ട് തെളിയിക്കുന്നതാണ് ഈ സംഭവം. നമുക്കറിയാം, കഴിഞ്ഞ ഈ ഇലക്ഷന് തൊട്ട് മുമ്പ് പോലും എം എ ബേബി ഈ ശബരിമല വിഷയത്തിൽ ചില അന്ന് ഖേദം പ്രകടിപ്പിച്ചിരുന്നു. ആദ്യം പിന്നീട് അദ്ദേഹം തൻ്റെ പ്രസ്താവനകളിൽ നിന്ന് ഒരു മലക്കം മറിച്ചിൽ നടത്തുകയുണ്ടായി. ഇവിടെ ആകെ സംഭവിച്ചത് NSS ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് ശബരിമലയിൽ സ്ത്രീകൾക്കെതിരെയുള്ള ചില കേസുകൾ പിൻവലിച്ചു എന്നതാണ് സിപിഎം ഈ കാര്യത്തിൽ ആകെ ചെയ്തത് എന്നതൊഴിച്ചാൽ മുഖ്യമന്ത്രിയുടെ നിലപാടിന് പോലും വലിയ മാറ്റം വന്നിട്ടില്ല എന്ന് വേണം കരുതാൻ. ഇതുതന്നെയാണ് ഇപ്പോൾ BJP നേതാക്കൾ തങ്ങളുടെ ഈ ഇലക്ഷൻ വേളയിൽ ഏറ്റവും അധികം ഉയർത്തിക്കാട്ടുന്നത്. BJP മാത്രമല്ല, UDFും ഈ ഒരു വിഷയം ഉയർത്തിക്കാട്ടുന്നുണ്ട്. കാര്യം UDF ഇലക്ഷന് മുമ്പ് തന്നെ അവരുടെ നയം വ്യക്തമാക്കിയതാണ്, ശബരിമലയിൽ ആചാര സംരക്ഷണം നടത്തുമെന്ന്. അതുപോലെ തന്നെ BJPയും ശബരിമലയുടെ ആചാര സംരക്ഷണത്തിൻ്റെ കാര്യത്തിലുള്ള അവരുടെ സമീപനവും വളരെ വ്യക്തമായി തന്നെ പറഞ്ഞതാണ്. പക്ഷേ CPM ആണ് ഈ കാര്യത്തിൽ ഉരുണ്ട് കളിക്കുന്നത്. ഒരു വശത്ത് ആചാര സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് വരുത്തി തീർക്കുകയും മറുഭാഗത്ത് അങ്ങനെയല്ല തങ്ങളുടെ നിലപാടെന്ന് പാർട്ടിയുടെ തന്നെ മുതിർന്ന നേതാക്കൾ പറയുകയും ചെയ്യുമ്പോൾ അവരുടെ കപട നാടകങ്ങളാണ് വെളിവാകുന്നത്. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് BJPയുടെ ഇലക്ഷൻ സെല്ലിൽ നിന്നും BJP നേതാവ് കൂടിയായ MS കുമാർ പ്രതികരിച്ചതും ഇതുതന്നെയാണ്. BJPയുടെ നയങ്ങൾ നേരത്തെ അവർ പറഞ്ഞിട്ടുള്ളതാണ്, CPM ഇക്കാര്യത്തിൽ ഒരു ഇരട്ടത്താപ്പ് നയമാണ് കാണിക്കുന്നത് എന്നുള്ളത്. ആ കാര്യങ്ങൾ അക്ഷരത്തിൽ ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് കടകംപള്ളിയുടെ ഈ കഴിഞ്ഞ ആഴ്ചത്തെ ഖേദപ്രകടനവും ഇപ്പോൾ പുറത്തു വരുന്ന സീതാറാം യെച്ചൂരിയുടെ പ്രസ്താവനയും. ഇത് രണ്ടും കൂടെ കൂട്ടി വായിക്കുമ്പോൾ CPM ശബരിമലയുടെ കാര്യത്തിൽ യാതൊരു താല്പര്യവും ഇല്ല എന്ന് തന്നെ വ്യക്തമാക്കേണ്ടി വരുമെന്നാണ് MS കുമാറും അഭിപ്രായപ്പെട്ടത്. ദേവസ്വം വകുപ്പും കൂടി കൈകാര്യം ചെയ്യുന്ന ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ കേരളത്തിലെ ജനങ്ങളോട് പരസ്യമായി അതിൽ ഖേദമുണ്ട്, അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു, ഞങ്ങൾക്കതിൽ ദുഃഖമുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ജനങ്ങൾ വിചാരിച്ചത് ഇടതുപക്ഷ മുന്നണിയും CPMവും എല്ലാം ആത്മാർത്ഥമായി ആ കാര്യത്തിൽ ഖേദപ്രകടനം നടത്തുന്നുവെന്നാണ്. മുഖ്യമന്ത്രിയൊന്നും അതിനെ തിരുത്താൻ പോകാത്തപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ അങ്ങനെ തന്നെ തിരിച്ചു. പക്ഷെ ഇന്ന് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീ സീതാറാം യെച്ചൂരി യാതൊരു സംശയത്തിനും ഇടം നൽകാത്ത വിധം പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്കൊരു നയ വ്യത്യാസം വന്നിട്ടില്ല, ശബരിമല വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് പഴയത് തന്നെയാണ്, കാലത്തിനനുസരിച്ച് മാറണം, അത് മാറും, അത് തന്നെയാണ് ഞങ്ങളുടെ നയം എന്ന് പറയുന്നത്. ഏതാണ് നിങ്ങളുടെ നയം? കേരള സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതാണോ? CPM ഇന്ത്യയിലെ പരമോന്നത സ്ഥാനത്തിരിക്കുന്ന ശ്രീ സീതാറാം യെച്ചൂരി പറഞ്ഞതാണ്? അത് ഏതാണെന്ന് ശ്രീ പിണറായി വിജയൻ വ്യക്തമാക്കണം. എന്തായാലും തെരഞ്ഞെടുപ്പ് അംഗം ഇവിടെ മുറുകിക്കഴിഞ്ഞിരിക്കുന്നു. നാമനിർദ്ദേശ പത്രികയ്ക്ക് ഇനി 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് അതിൻ്റെ സമർപ്പണ തീയതി അവസാനിക്കാൻ. ഈ ഒരു ഘട്ടത്തിൽ ശബരിമല വീണ്ടും ചൂടേറിയ വിഷയമായി മാറുകയാണ്. പ്രത്യേകിച്ചും
കോൺഗ്രസും ബി ജെ പിയും ശക്തമായ സമരം അവരുടെ തെരഞ്ഞെടുപ്പ് ആയുധമായി തന്നെ ഈ ശബരിമല വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. ശബരിമല വിഷയത്തിൽ സി പി എം കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാതെ ഇത്തരത്തിലുള്ള ഒരു മലക്കം മറിച്ചിൽ നടത്തുന്നത് ഇപ്പോൾ പാർട്ടി പാളയത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. കാര്യം വിശ്വാസികളായ സി പി എംകാരെ മൊത്തം ചതിക്കുന്ന രീതിയിൽ തന്നെയാണ് പാർട്ടി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്ന തരത്തിലുള്ള അടക്കം പറച്ചിലുകൾ പോലും പാർട്ടി പാളയത്തിനുള്ളിൽ മുഴങ്ങുന്നുണ്ട്. കാര്യം ഒരു ഘട്ടത്തിൽ പാർട്ടി അണികളെപ്പോലും മുതിർന്ന നേതാക്കൾ വിശ്വസിപ്പിച്ചിരുന്നു ശബരിമലയ്ക്ക് എതിരായി ഞങ്ങൾ ഒരു നീക്കവും നടത്തില്ല, ഇനി ഒരു 2018 ആവർത്തിച്ചതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്ന്. ഒരു ഭാഗത്ത് വിശ്വാസികളെയും അണികളെയും ഒക്കെ ഇത്തരത്തിൽ വിശ്വസിപ്പിക്കുമ്പോഴും മറുഭാഗത്ത് മുതിർന്ന നേതാക്കളടക്കം ചില ഇരട്ടത്താപ്പ് നയങ്ങളുമായി മുന്നിട്ടിറങ്ങുന്നത് ഇപ്പോൾ പാർട്ടി പ്രവർത്തകർക്കിടയിൽ തന്നെ ചില ചെറിയ തോതിലുള്ള വിഭാഗീയതകൾക്കും വിഭിന്നതകൾക്കും വിഭിന്ന സ്വരങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ഏതായാലും ഇലക്ഷന് ഇനി വളരെ കുറച്ച് നാൾ മാത്രമാണ് ബാക്കി. ഈ ഒരു അവസരത്തിൽ മറ്റ് മുന്നണികളായ ബി ജെ പി, എൻ ഡി എയും അതുപോലെ തന്നെ യു ഡി എഫും ശക്തമായ പ്രചരണായുധമായി ശബരിമലയെ ഉയർത്തിക്കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.